അവിടെയാണ് അതിനകത്തൊരു പ്രയാസം ഉണ്ടാകുന്നത് നിങ്ങൾക്കൊരു മദ്യപിക്കുന്ന ആളെയോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വിവിധ പരിച്ഛേദങ്ങളെ അവതരിപ്പിക്കാം സിനിമക്കകത്ത് പക്ഷേ ആ കഥാപാത്രങ്ങൾക്കകത്ത് തിന്മയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ആ സിനിമ മുമ്പോട്ട് പോകുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ല ആ തിന്മകൾ കാണിക്കേണ്ട സിനിമയാണെങ്കിൽ അത് അങ്ങനെ തന്നെ വരും അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു തിന്മകളെ അതേപോലെ തന്നെ അതിനകത്ത് ചിത്രീകരിക്കുന്നത് ചിത്രീകരിക്കുന്നതൊക്കെ പക്ഷെ അതാണ് ആ നായകന്റെ മികവ് എന്ന് കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനകത്താണ് പ്രശ്നമുള്ളത് പോകാതിരിക്കാൻ കഴിയുമോ കഴിയും അങ്ങനെ സിനിമകൾ നിരവധിയായിട്ട് വരുന്നത് സ്ത്രീ വിരുദ്ധത അത് പരമാവധി ഒഴിവാക്കുക പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുക ഇപ്പം നമ്മൾ പല വാക്കുകളെയും കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇപ്പൊ മുടം തന്നെയും അല്ലെങ്കിൽ ചിറ്റം വന്നായും ഇപ്പൊ ഇത്തരം വാക്കുകൾക്കകത്ത് പോലും ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ് അപ്പൊ അടുത്തിടെ വിധു വിൻസെന്റ് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വീണ്ട അയൽവാസി കൂടിയാണ് പല പുതിയ സിനിമകളുടെയും സ്ക്രിപ്റ്റുകൾ കയ്യിലേക്ക് കൊടുക്കാറുണ്ട് എന്തിനാണ് അതിനകത്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കി എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ പുതിയ കാലത്തെ തലമുറ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് അവർ അവരാഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു പദപ്രയോഗമോ സ്ത്രീവിരുദ്ധമോ ദളിത് വിരുദ്ധമോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വിരുദ്ധമായിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും സിനിമയ്ക്കകത്ത് അത്തരം പരാമർശങ്ങളൊന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്ന പുതിയ സംവിധായകരും പുതിയ തിരക്കഥാകൃത്തുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണ് അതുകൊണ്ട് എഴുതുന്നവർ പോലും അതിൻ്റെ ഒരു കറക്റ്റ്നസ്സിന് വേണ്ടി വീണ്ടും വീണ്ടും എഡിറ്റിങ്ങിനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം ഈ ഞാനുമായിട്ട് ഒത്തിരി ഡയലോഗുകൾ പല സിനിമയ്ക്കും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അടുത്തിറങ്ങിയ സിനിമകൾ ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അതിൽ നിന്നും മാറി ചിന്തിക്കുന്നു എന്നിപ്പം പറഞ്ഞല്ലോ ചിന്ത പറയാണ് മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് വിധുവിൻസെന്റ് പറയുന്നു നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി പക്ഷേ പക്ഷെ ഒരു കാലഘട്ടത്തിലൂടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ചിന്ത വിശ്വസിക്കുന്നുണ്ടോ പിന്നെ പുതിയ തലമുറ അതിലെല്ലാം വളരെ ശ്രദ്ധാലു എല്ലാവരും കാരണം അങ്ങനൊരു തെറ്റായ പറ അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ കാണുന്ന ഞാൻ ശരിക്കും ആ ഒരു മാറ്റത്തെ വളരെ സന്തോഷത്തോടു കൂടി നോക്കി കാണുകയാണ് ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന മാറ്റം ആ ബന്ധങ്ങൾക്കകത്ത് സൗഹൃദങ്ങൾക്കകത്തെല്ലാം ആ പഴയതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി ഏർ നല്ല ഒരു മാറ്റം ഉണ്ടാവുകയാണ് തുല്യതയുടെ പുതിയ ചുവടുകൾ നമുക്ക് മുമ്പിലേക്ക് വരുന്നു കുടുംബങ്ങൾക്കകത്ത് വളരെ ജനാധിപത്യപരമായ ഇടപെടലുകൾ ഉണ്ടാകും പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം കിട്ടുന്ന തരത്തിലേക്ക് കുടുംബങ്ങൾക്കകത്തുൾപ്പെടെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലേക്ക് ചില റീൽസ് ഞാൻ അടുത്തിടയ്ക്ക് എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയിട്ടുണ്ട് കൊച്ചാമ്മക്കളുണ്ടല്ലോ നമ്മുടെ പൊടിക്കുട്ടികൾ അവർ അടുക്കളയിൽ പാത്രം കഴുകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് മൈ ഫ്യൂച്ചർ ഡോട്ടർ ഇൻ ലോ യു ആർ വെൽക്കം എന്ന് പറഞ്ഞുള്ള റീൽസ് ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയി വന്നു അപ്പോൾ പണ്ടൊക്കെ പാത്രം കഴുകിയാൽ പാത്രം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കഴുകി വെക്കണം എന്ന ഉത്തരവാദിത്വം വീട്ടിലെ സ്ത്രീകളുടെ മാത്രമായിരുന്നു പുരുഷന്മാർ ഭക്ഷണം കഴിച്ച പാത്രം അവിടെ തന്നെ വെച്ചു പോകുന്ന അനുഭവം പൊതുവേ ഉണ്ടായിരുന്നു ചിലയിടത്തൊക്കെ വ്യത്യസ്തമായിരിക്കാം പക്ഷെ അതൊക്കെ മാറി നമ്മൾ കഴിക്കുന്ന ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പം ഇത് മാത്രമല്ല ഇപ്പൊ റീമ ചാളയെ കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ വിമർശനമായിരുന്നു പക്ഷേ അതിലൊക്കെ കാണുന്ന കുടുംബം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഇടത്തു നിന്ന് തന്നെയാണ് നമ്മൾ തുല്യതയുടെ പാഠങ്ങൾ പഠിക്കേണ്ടത്